നവംബർ 18 ക്ലോണിയിലെ വിശുദ്ധ ഓഡോ. ദൈവത്തിന് സ്വയം സമർപ്പിച്ചൊരു സന്യാസി തന്റെ സന്യാസം എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടും അത് പിന്തുടരാനുള്ള തീക്ഷണതയും മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാകത്തക്ക വിധമുള്ള ജീവിത രീതികളും ഉണ്ടായിരുന്ന സന്യാസിയായിരുന്നു ക്ലോണിയിലെ വിശുദ്ധ ഓഡോ. AD 877 ക്രിസ്തുമസ് തലേനാളിലെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച പുത്രന് ഓഡോ എന്ന് പേരിട്ട അക്വിറ്റയിലെ പ്രഭു ആ മകനെ വിശുദ്ധ മാർട്ടിന് സമർപ്പിച്ചു. കരുണയുടെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തോട് ഒരു പ്രത്യേക ഭക്തി വിശുദ്ധൻ പുലർത്തിയിരുന്നു. 19 വയസ്സായപ്പോൾ ഓഡോ ടൂൾസിലെ വിശുദ്ധ മാർട്ടിന്റെ സഭയിൽ അംഗമായി ചേർന്നു. തന്റെ തുടർ പഠനത്തിനായി പാരീസിലേക്ക് പോയ ഓഡോ തിരിച്ചു വന്നത് കർശന നിഷ്ഠകളും കടുത്ത അച്ചടക്കത്തോടും കൂടിയായിരുന്നു. 25 വയസ്സിൽ ബെനഡിക്ടൻ ആശ്രമത്തിൽ ചേരാൻ തീരുമാനിച്ച ഓഡോയ്ക്ക് മേലധികാരികളുടെ അനുമതി ലഭിക്കായകിയാൽ 3 വർഷത്തോളം ഏകാന്തതയിൽ തപസും ധ്യാനവുമായി ചിലവഴിക്കേണ്ടി വന്നു. 30 വയസ്സിൽ ആശ്രമത്തിൽ സന്യാസിയായി ചേർന്നു. പിന്നീട് താല്പര്യമില്ലാതിരുന്നിട്ടും അനുസരണത്തെ പ്രതി സ്വീകരിക്കേണ്ടി വന്ന ക്ലൂണിയിലെ സന്യാസ മഠാധിപതി എന്ന സ്ഥാനം അദ്ദേഹം ആശ്രമ നവീകരണത്തിന് വിനിയോഗിച്ചു. പല എതിർപ്പുകളെയും അതിജീവിച്ച് യഥാർത്ഥ ബെനഡിക്ടൻ രീതിയിലുള്ള പ്രാർത്ഥന, അധ്വാനം, സമൂഹ ജീവിതം എന്നിവ ആശ്രമങ്ങളിൽ നടപ്പിലാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ആശ്രമവാതിൽക്കൽ വരുന്ന ദരിദ്രനെ ക്രിസ്തുവിനെ പോലെ കരുതി പരിചരിച്ചു. ശൈശവത്തിലെ സമർപ്പണത്തിന്റെ പൂർത്തീകരണം എന്നോണം വിശുദ്ധ മാർട്ടിന്റെ പാദാന്തികത്തിൽ AD 942 നവംബർ 18 അദ്ദേഹം മരണത്തെ പുൽകി. തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയുന്നത് പോലെ ശുദ്ധമായ സ്നേഹത്തിന്റെ ഉടമയും കണിശമായ മൗനത്തിന്റെ പാലകനും ദൈവവുമായുള്ള ആത്മീയ വ്യാപാരം പരിപോഷിപ്പിക്കത്തക്ക വിധത്തിൽ ഉള്ളിലെ ഏകാന്തതയെ സദാ കൊണ്ടു നടക്കുന്നവനുമാണ് യഥാർത്ഥ സന്യാസി. ഏത് ജീവിതാന്തസ്സിനും അതിൻ്റെതായ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന ബോധ്യം ഈ വിശുദ്ധന്റെ തിരുനാളിൽ നമുക്ക് സ്വന്തമാക്കാം.